हाय फ्रेंड्स एल्लावर्क्कुम शालूस किचन नेटवर्क स्वागत इन नमुक मुट्ट रोस्ट एंगेयाण उंडाक्कुन्नतेन्नु नोक्काम ऑलरेडी मुट्टक्करियुडे ओरु वीडियो नेरत्ते तन्ने अप्लोड चेय्तिट्टुंड चप्पातियुडे कूडेयुम अप्पत्तिन्टे कूडेयुम ओक्के कळिक्कावुन्न ओरु नल्ल कॉम्बिनेशन आण ई मुट्ट रोस्ट मुट्ट रोस्टिनु वेंडि ञान इन्न इविडे ओरु आरु मुट्टयाण एडुत्तिरिक्कुन्नत् इत बॉइल चेय्तुकोंड तोडेल्लाम पोळिच्चु वच्चिरिक्कुकयाण पैन नन्नायिट्ट् चूडायिट्ट् वन्निट्टुण्ड् अतिलेक्क् कुरच्च् एण्ण ओळिच्च् कोडुक्कुक एण्ण चूडायि इनि इतिलेक्क् कडुक् इट्टु कोडुक्कुक कडुकेल्लाम् नल्ल पोट्टि वन्निट्टुण्ड् इतिलेक्क् क्रश् चेय्तु वच्च वेळुत्तुळ्ळियुम् इञ्चियुम् इट्टु कोडुक्कुक रण्ट् स्पून् वेळुत्तुळ्ळियुम् इञ्चियुमाण् इट्टु कोडुत्तिरिक्कुन्नत् ओन्न् चेरुतायिट्ट् इळक्कि कोडुत्ततिन् शेषं कुरच्च् करियेप्पिल कूडि इट्टु कोडुक्कुक ഇതെല്ലാം കൂടി ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം അഞ്ച് സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളിപ്പോൾ റോസ്റ്റ് ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സവാള വഴണ്ട് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കുറച്ചുകൂടെ കറി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിനാണ് ഈ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളി നന്നായിട്ട് അങ്ങ് വഴണ്ട് വരണമെങ്കിൽ മാത്രമേ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു നല്ല ഫ്രൈ പോലെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ ഇതിലേക്ക് ഉള്ളിയുടെ കളറൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കാണെങ്കിൽ നല്ല ഒരു ബ്രൗൺ കളർ ആവണം ഉള്ളി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകൾ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ മസാലപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും പച്ചമണം മാറി വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ തക്കാളിയാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മൂടിയൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നുകൂടി ഇന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചുപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കറിയെല്ലാം നന്നായിട്ടൊന്ന് പറ്റിച്ചാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കറി പെട്ടെന്ന് അടിയിലേക്ക് പിടിക്കും
ഇപ്പോൾ കണ്ടോ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. കുറച്ചുകൂടി കറി വേണമെന്നുള്ളവർക്കാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലിട്ടങ്ങ് വറ്റിക്കേണ്ട ആവശ്യവുമില്ല. ഇതിപ്പോൾ ഞാൻ നല്ല റോസ്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത്. അതുമാത്രമല്ല മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കറിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഉള്ളി എപ്പോഴും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് മുട്ട റോസ്റ്റിന് നല്ലതാണ്. സവാള വഴണ്ട് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കറിക്കനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളി യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, പിന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.